രാത്രി നേരത്ത് ആരാണ് മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കും. ഹലോ, അതെ, അനിയനല്ല അളിയൻ, എന്റെ ഭാര്യയുടെ അനിയനാണ് വിനോദ്. ഞാൻ വരും ഇപ്പൊ തന്നെ വരും. പാതിരാത്രി 12 മണിക്ക് നിന്റെ അനിയനെ കാണാൻ വേണ്ടി ഞാൻ പുറപ്പെടുക. ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട്. അനന്ത, വണ്ടി എടുക്കൂ സാർ. എന്താടാ ഇതൊക്കെ? ഞാനൊന്നും അറിഞ്ഞതല്ല അളിയ, വണ്ടി കിട്ടാതെ ആയപ്പോ ഒരു ലിഫ്റ്റിന് വേണ്ടി കൈ കാണിച്ചതാ. 11 ലക്ഷത്തിന്റെ കുഴപ്പണവും കൊണ്ട് ഈ മഹാബാബി വരുന്നു ഞാൻ അറിഞ്ഞു. ഇനി ഇതുപോലെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. അവന്റെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. ആലോചിച്ചപ്പോ എല്ലാവരും പറയുന്നത് ശരിയാ, എനിക്കൊരു ഗുരുവിന്റെ കോൾ. ഇവിടെയാവുമ്പോ കണ്ടുപിടിക്കാൻ ഒരാളുണ്ടല്ലോ. വേണ്ട, എനിക്ക് കാണണ്ട. കാണണം, കണ്ടു പഠിക്കണം. ഇനി എത്ര കാലം എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ അളിയന്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് ഇവിടുന്ന് പോകുള്ളൂ അളിയ. എന്റെ മനസ്സമാരം മുഴുവൻ പോയി. വേണ്ട, ഞാൻ ആ ടൈപ്പല്ല. എന്റെ അടുത്ത് നമ്പറൊന്നും ഇറക്കണ്ട, ഞാൻ ആ ടൈപ്പല്ല. ഒന്നും മനസ്സിലാവുന്നില്ലോ. പറഞ്ഞേരാ ദാപിടി. ഇനി കാര്യമാണ് സാർ, ഒരു സർവീസ് സ്റ്റോറി എഴുതാം. വയനക്കാരെ കിടിലം കൊള്ളിക്കുന്ന ഒരു അനുഭവ കഥ. അങ്ങനെ പരിക്കുന്നുണ്ട് കഥ. എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗണപതി, ഇത്ര പെട്ടെന്നൊരാൾ പ്രണയത്തിൽ വീഴു. വിനോദൻ എനിക്ക് ഇഷ്ടമാണ്. വിനോദ് പറഞ്ഞൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. തെളിച്ചു പറ, എന്താ നിന്റെ മനസ്സിൽ? ഒരു പ്രണയമുണ്ടാവുക എന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷേ തിരഞ്ഞെടുക്കുന്ന പാർട്ണർ നന്നായി. ഐ തിങ്ക് യുവർ സെലക്ഷൻ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. നിന്നെ ജാമ്യത്തിൽ എടുക്കുന്നത് അപ്പം വരാൻ വന്നത്. പറ പറയടാ. എന്നെപ്പന് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പ ആ സങ്കടം ഈ നെഞ്ചിനകത്ത് മാത്രമേ ഉള്ളൂ. അത് മതി. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വേദനിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഞാനൊക്കെ ഒരു നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് ഡെസ്പാവും. ഇത് അൺബിലീവബിൾ. ഏത് ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷെ പോലെ പറഞ്ഞു. ജീവിതം ചാരമാവാൻ പോകുന്നു തോന്നുമ്പോ ആരും അങ്ങനെ ആയി പോകും. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ആളാ വിജയൻ സാർ. ഒരു മോള് ഡോക്ടറാക്കണം, മറ്റവളെ എഞ്ചിനീയർ ആക്കണം, ഒന്നും നടന്നില്ല. ചോദിക്കാനും പറയാനും ഇവിടെ ആളുകൾ വേറെ ഉണ്ട്. കണ്ണ കണ്ണ മനസ്സകന്നു എന്നാ പറയുക. മറക്കാൻ നിനക്ക് പറ്റും. എനിക്ക് ഇങ്ങനെ ഒരു അനിയൻ വേണ്ട. ആരെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. ഇത് അനുപമയ്ക്കുള്ളതാ. എന്തായത്? എഞ്ചിനീയർ ആവണ്ടേ നമുക്ക്? അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചില്ലേ. ഞാനുണ്ട് കൂടെ ഇനിയുള്ള കാലം മുഴുവൻ. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചു നാളെങ്കിലും നിങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ടാകും. അതും വേണ്ടടോ, ഇത് താൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് മറന്നേക്ക്. എന്നാ പിന്നെ അങ്ങനെ.